ഇത്തരക്കരിപ്പൂർ കൊയോങ്കരയിൽ ലോട്ടറി വിൽപ്പനക്കാരിക്ക് കള്ളനോട്ട് നൽകി പണവും ലോട്ടറി ടിക്കറ്റും തട്ടിയതായി പരാതി. കൊയോങ്കര മൃഗാശുപത്രി സമീപത്തെ സ്റ്റാളിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന രോഹിണിയെയാണ് ബൈക്കിലെത്തിയ സംഘം കബളിപ്പിച്ചത്. 2000 രൂപയുടെ കള്ളനോട്ട് നൽകി 500 രൂപയുടെ ലോട്ടറി ടിക്കറ്റും ബാക്കി 1500 രൂപയും തട്ടിയെടുക്കുകയായിരുന്നു. ഞായറാഴ്ച ഉച്ചയോടെയാണ് സംഭവം. ചന്ദേര പോലീസ് കേസെടുത്തു. അതേസമയം സമാന സംഭവത്തിൽ നീലേശ്വരം ചായോത്ത് സ്വദേശി അഷ്റഫ്, തൃശൂർ കുന്നംകുളം സ്വദേശി സജീഷ് എന്നിവരെ കാഞ്ഞങ്ങാട് അമ്പലത്തറ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇരിയ മുട്ടിച്ചിറ സ്വദേശിനിയും ലോട്ടറി വിൽപ്പനക്കാരിയുമായ പത്മിനി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇരുവരെയും പിടികൂടിയത്. ഒരു വെള്ളാളും ഒരു ചെറിയ ചക്കൻ കുഞ്ഞിയും വന്നിട്ട് ബൈക്കിൽ വന്നു. സ്കൂട്ടിയിൽ വന്നിട്ട് 14 ടിക്കറ്റ് എൻ്റെ അടുത്തുണ്ടായിരുന്നു. എന്നോട് അയാൾ 14 ടിക്കറ്റ് എടുത്തിട്ട് 2000 ഉറുപ്പ്യ വന്നിട്ട് ഞാൻ 1500 ഉറുപ്പ്യ അങ്ങോട്ട് കൊടുത്തു. പിന്നെ അത് എനിക്ക് ഇങ്ങനെ കള്ളനോട്ടാന്നൊന്നും എനിക്കറിയില്ല. ഞാൻ സ്റ്റാളിൽ പോയി ടിക്കറ്റ് എടുക്കാൻ രാവിലെ പോയി. രാവിലെ പോയടുത്ത് അവർ പറഞ്ഞത് ടിക്കറ്റ് ഇറയി പൈസ ശരിയല്ലല്ലോ ചേച്ചി എന്ന് പറഞ്ഞു. ഞാനെന്നിച്ച് അവർ പറഞ്ഞ് ബാങ്കിലേക്ക് പോയിട്ട് പറഞ്ഞ് ഞാൻ ബാങ്കിൽ പോയി. ബാങ്കിൽ പോയിട്ട് ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് നല്ല നോട്ടല്ല, കള്ളനോട്ട്. കള്ളനോട്ട് എന്ന് പറഞ്ഞിട്ടാ ഇത് നിങ്ങളെ പറ്റിച്ചാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ആകെ പൈസ കിട്ടുന്നത് പിന്നെ 1200 രൂപയാണ്. ഒരു 30 ടിക്കറ്റ് വിറ്റാൽ അതും എനിക്കില്ല, അതെല്ലാം പോയി. ഈ സംഘത്തിൽപ്പെട്ടവർ തന്നെയാണ് തൃക്കരിപ്പൂരിൽ രോഹിണിയെയും കബളിപ്പിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. പിടിയിലായ അഷ്റഫ് സമ്മാനാർഹമല്ലാത്ത ടിക്കറ്റിലെ നമ്പറുകൾ തിരുത്തി പണം തട്ടിയെടുക്കുന്ന സംഘത്തിലെ പ്രധാനിയാണെന്നും പോലീസ് പറയുന്നു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ.